നമസ്കാരം. വേഗറയിൽ പദ്ധതിയിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരു ധാരണ, ഒരു ഡീലാണ് പുറത്തായിരിക്കുന്നതെന്ന് വലിയ രീതിയിൽ കോൺഗ്രസ് വിമർശനം ഉന്നയിക്കുന്നതിനിടെ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ, ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഒരു അഭിപ്രായ ഭിന്നതയുടെ വിമത സ്വരത്തിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു. അത് ഉയർത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അഭിപ്രായ ഭിന്നതകൾ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. എന്തായാലും അവർ പറയുന്നതനുസരിച്ച് പദ്ധതി നിർദ്ദേശം വന്ന പാടെ പിന്തുണച്ച സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റേത് പാർട്ടിയുടെ നിലപാടല്ല, മറിച്ച് വ്യക്തിപരമായ നിലപാടാണെന്ന് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ പറയുന്നു. വലിയ രീതിയിലുള്ള ഒരു അഭിപ്രായ ഭിന്നത അല്ലെങ്കിൽ പടലപ്പിണക്കങ്ങൾ ഇപ്പോഴും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിനുള്ളിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇത്തരം പരാമർശങ്ങൾ സൂചിപ്പിക്കുന്ന, നൽകുന്ന സൂചന. ഇത് തീർച്ചയായും പ്രതിയോഗികൾ ആയുധമാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോൾ നേതാക്കൾ എത്രത്തോളം ഒരു ശ്രദ്ധ പുലർത്തണം, സ്വന്തം പാർട്ടിക്കുള്ളിലെ ദൗർബല്യങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പോകുമ്പോൾ അത് എത്തരത്തിലൊക്കെ വളച്ചൊടിക്കപ്പെടാം എന്നുള്ളത് ഇനിയെങ്കിലും നേതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വലിയ ഘടകം തന്നെയാണ്. ഇത്തരത്തിൽ ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും തമ്മിൽ ഇതിനു മുൻപും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഉയർത്തുന്ന ഭീഷണികൾ, പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു സമയത്ത് പ്രധാനപ്പെട്ട ബി ജെ പിയുടെ ഒരു വനിതാ മുഖമെന്ന് പറയുന്നത് തന്നെ ശോഭാ സുരേന്ദ്രനാണ്. അവരുയർത്തുന്ന വിമത സ്വരങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. എന്തായാലും പാർട്ടി നേതൃത്വവുമായി തെറ്റി നിൽക്കുന്ന ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം വലിയ പ്രതിസന്ധിയല്ല. എന്നാൽ പാർട്ടി ഒരുമിച്ചതിനെ, ഒരു പദ്ധതിയുടെ ബദലിനെ പിന്തുണയ്ക്കുന്നതിന് മുൻപ് ചർച്ച നടത്തേണ്ടതായിരുന്നു എന്ന വികാരം കൂടി ചില പ്രമുഖ നേതാക്കൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. സി പി എം സർക്കാരിന്റെ സ്വപ്ന പദ്ധതിക്ക് മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടെ ഇ ശ്രീധരൻ ബദൽ നിർദ്ദേശിച്ചപ്പോഴുണ്ടായ രാഷ്ട്രീയ അഭ്യൂഹത്തിന് തടയിടാനായിരുന്നു സുരേന്ദ്രൻ പെട്ടെന്ന് തന്നെ പോയി ശ്രീധരനെ കണ്ടത്, ഇ ശ്രീധരനെ കണ്ടത്. ബദൽ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയുക എന്നതിൽ ഉപരിയായി ഇ ശ്രീധരൻ ബി ജെ പിയുടെ അഭിവാജ്യ ഘടകമാണെന്നും അദ്ദേഹം പാർട്ടിക്ക് എപ്പോഴും പ്രിയപ്പെട്ടവനാണ്, എപ്പോഴും പ്രാധാന്യമുള്ളവനാണ് എന്ന് ഓർമ്മിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി ഈ സന്ദർശനത്തിന് പിന്നിലുണ്ടായിരുന്നു. അതൊരു കൃത്യമായ നീക്കമായി തന്നെയാണ് പാർട്ടിയുടെ നേതൃത്വം വിലയിരുത്തുന്നത്. സന്ദർശന വേളയിൽ തന്നെ ബദൽ പദ്ധതിയെ പിന്തുണച്ചത് അപക്വമെന്നാണ് ഒരു വിഭാഗം സുരേന്ദ്രനെതിരെ ഉയർത്തുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. എന്തായാലും ശ്രീധരന്റെ നിർദ്ദേശത്തിന്റെ വിശദാംശങ്ങളും അതിൽ സർക്കാരിന്റെ പ്രതികരണവും അറിഞ്ഞ ശേഷം മതിയായിരുന്നു ഇതൊക്കെ എന്ന് കരുതുന്നവരുമുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ശോഭാ സുരേന്ദ്രൻ കൂടി ഒരു പ്രതികരണവുമായി മുൻപോട്ട് വന്നിരിക്കുന്നത്. കെ സുരേന്ദ്രൻ പറയുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടാണ്, മറിച്ച് അത് പാർട്ടിയുടെ നിലപാടല്ല എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. വലിയ രീതിയിൽ ഇത് ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മാത്രമല്ല ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുരേന്ദ്രൻ മാറി അവിടേക്ക് മുരളീധരൻ എത്തുമെന്നുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊക്കെ തന്നെ ഏകദേശം കെട്ടടങ്ങിയിരിക്കുന്നു. പുതിയ നേതൃമാറ്റം ഒന്നും ഉടനെ തന്നെ പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ ഇത്തരത്തിൽ കടുത്ത അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കെ, സംസ്ഥാന നേതൃത്വത്തിനുള്ളിൽ തന്നെ കടുത്ത അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കെ, എങ്ങനെയാണ് ഇവർ ഒറ്റക്കെട്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കുന്നതെന്ന് കണ്ടറിയണം. എന്തായാലും കേന്ദ്ര നേതൃത്വം ഇത്തരം പടലപ്പിണക്കങ്ങളിലും ഇത്തരം അഭിപ്രായ ഭിന്നതകളിലും ശക്തമായ നടപടിയെടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടൈം മലയാളം.